ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂക്കിൻ്റെ ഒരു ചികിത്സയെ പറ്റിയാണ്, ഒരു ഓപ്പറേഷനെ പറ്റിയാണ്. റൈനോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് കോസ്മെറ്റിക് സർജറി ഓഫ് ദ നോസ്, മൂക്കിൻ്റെ ഭംഗി എങ്ങനെ കൂട്ടാം എന്നതിനെ പറ്റിയാണ്. മൂക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്, ഒരു ഭാഗമാണ്. മൂക്ക് സ്വല്പം ചെറുതായിരുന്നെങ്കിലോ കുറച്ച് വലുതായിരുന്നെങ്കിലോ ഈ ലോക ചരിത്രം തന്നെ വ്യത്യാസപ്പെടുന്നുവെന്ന് ആരോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെ? ക്വീൻ ക്ലിയോപാട്രയുടെ. ഈജിപ്തിലെ ക്വീനായിരുന്ന ക്വീൻ ക്ലിയോപാട്രയുടെ മൂക്ക് സ്വല്പം വലുതായിരുന്നോ അല്ലെങ്കിൽ ചെറുതോ ആയിരുന്നെങ്കിൽ ലോക ചരിത്രം വ്യത്യാസപ്പെടുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മൂക്കിൻ്റെ ഭംഗി ഒരാളുടെ വ്യക്തിത്വത്തെ വളരെയധികം ബാധിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ ലോകമെങ്ങും കോസ്മെറ്റിക് സർജറി ഓഫ് ദ നോസ് അഥവാ റൈനോപ്ലാസ്റ്റി ഇത്രയ്ക്ക് പ്രാധാന്യം ആർജിച്ചിട്ടുള്ളത്. നമുക്ക് ജന്മനാ ഉള്ള മൂക്ക് വളരെ അധികം ആളുകളിൽ വികൃതമായിരിക്കാം. മൂക്കിൻ്റെ ഷേപ്പിൻ്റെ ഫേസിനുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ഫേസുള്ള ഒരാൾ, ഹൈറ്റുള്ള ഒരാൾ ചെറിയ മൂക്കാണെങ്കിൽ അത് വൃത്തികേടാണ്, നേരെ മറിച്ചും അത് വൃത്തികേടാണ്. ചെറിയൊരാൾക്ക് വലിയ മൂക്കാണെങ്കിൽ അത് വൃത്തികേടാണ്. അതുകൊണ്ട് മൂക്കിൻ്റെ ഷേപ്പ് വെച്ച് ഒരാളുടെ സ്വഭാവം കണ്ടുപിടിക്കാമെന്ന് തമാശ രീതിയിൽ പണ്ട് ആരോ എഴുതിയിട്ടുണ്ട്. ക്രൂക്കഡ് ന്യൂസ്, വളഞ്ഞൻ മൂക്കാണെങ്കിൽ ക്രൂക്കഡ് സ്വഭാവമാണെന്നും ഹമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂക്ക് വലുതാണെങ്കിൽ ഒരുതരം സ്വഭാവം ആണെന്നുമൊക്കെ തമാശ രീതിയിൽ ആരോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കാണിക്കുന്ന മൂക്കിൻ്റെ ഷേപ്പ് ഒരാളുടെ വ്യക്തിത്വത്തെ എത്ര അധികം ബാധിക്കുന്നു എന്നാണ്. പലരുടെയും ധാരണ മൂക്ക് നമുക്ക് ബൈ ബർത്ത് ഇങ്ങനെയാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇംപ്രഷനുണ്ട്. അത് തെറ്റാണ്. നമുക്ക് മൂക്ക് ഏത് ഷേപ്പിലും നമുക്ക് മൂക്കിൻ്റെ പ്ലാസ്റ്റിക് സർജറി അവർ റൈനോപ്ലാസ്റ്റി വഴി വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. ഈ സർജറിയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേഷനാണ് റൈനോപ്ലാസ്റ്റി. വളരെയധികം ലൈവ് സർജിക്കൽ ഡെമോൺസ്ട്രേഷൻസും കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലും ചെയ്യാറുണ്ട്. പുസ്തകം എഴുതിയിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് പബ്ലിഷ് ചെയ്ത ബുക്കാണ് അത്. എൻഡോസ്കോപ്പ് വഴി റൈനോപ്ലാസ്റ്റി എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ റൈനോപ്ലാസ്റ്റി എന്നുള്ള ഒരു ഓപ്പറേഷൻ ഇപ്പോൾ വളരെയധികം ആൾക്കാർ താല്പര്യപ്പെട്ട് വരുന്ന ഒരു ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ നമുക്ക് അകത്തൂടെയും ചെയ്യാം, ഒരു സ്കാറും ഇല്ലാതെ. മൂക്കിൻ്റെ ഹമ്പ് ഇവിടെ വീർത്ത് വരുന്നത്, അല്ലെങ്കിൽ മൂക്കിൻ്റെ ടിപ്പിൻ്റെ ഈ അറ്റത്തിൻ്റെ ഷാർപ്നെസ് കൂട്ടുക, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പ് മാറ്റുക, പൊക്കുക, ഇതെല്ലാം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ കുഴിഞ്ഞ മൂക്കുണ്ടെങ്കിൽ അത് വ്യത്യാസപ്പെടുത്തി അത് നമുക്ക് മേലോട്ട് പൊന്തിക്കാൻ സാധിക്കും. അത് ഏത് രീതിയിലുള്ള ഓപ്പറേഷൻസും മൂക്കിനകത്ത് നമുക്ക് സാധിക്കും. ഇപ്പോൾ പുതിയ റൈനോപ്ലാസ്റ്റിക് സർജൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന മൂക്കിൻ്റെ ഇവിടെ ചെറിയൊരു ഇൻസെഷൻ ഇട്ട് ഒരു ഇവിടെ മുറിച്ചിട്ട് അകത്തോട്ട് കയറി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടുകയും കൂടുതൽ വെറൈറ്റി ഓഫ് സർജറീസ് ചെയ്യാനും സാധിക്കും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, മൂക്കിൻ്റെ ഭംഗി മാത്രമല്ല, മൂക്കിൻ്റെ ഫങ്ഷനും കൂടെ, മൂക്കിൻ്റെ ജോലി, പ്രധാന ജോലി ശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷനും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ടാക്കിൾ ചെയ്യേണ്ടി വരും. അപ്പം സെപ്റ്റോ റൈനോപ്ലാസ്റ്റി അല്ലെങ്കിൽ മൂക്കിൻ്റെ സെപ്റ്റവും അതിൻ്റെ പാലവും റൈനോപ്ലാസ്റ്റിയും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യുകയും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബുക്കിൽ എഴുതിയ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നുള്ളൊരു വിഷയത്തിലാണ് ഞാൻ എഴുതിയ ഒരു ബുക്കിലെഴുതിയത്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സൈനസൈറ്റിസ്, ഫോർ എക്സാമ്പിൾ മൂക്കിനകത്ത് വരുന്ന സൈനസൈറ്റിസും സൈനസുകളുള്ള സൈനസ് മൂക്കിനകത്തൂടെയുള്ള ആ ഓപ്പറേഷനും കോസ്മെറ്റിക് സർജറിയോടെ കമ്പൈൻ ചെയ്ത് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് റൈനോപ്ലാസ്റ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പം വളരെയധികം പോപ്പുലറൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് മൂക്കിൻ്റെ അകത്തുള്ള ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരാൾക്ക്, കോസ്മെറ്റിക്കും രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരാൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഒരു പെർഫെക്റ്റ് മൂക്ക്, ഭംഗി മാത്രമല്ല ഫങ്ഷൻ കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് റൈനോപ്ലാസ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വളരെ അത്ഭുതകരമായി തോന്നാം. അത് സ്ത്രീകളിലേക്കാളും കൂടുതൽ ആണുങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. നമ്മൾ വിദേശത്ത് പോയാൽ വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു സർജറിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത്ര പോപ്പുലറൈസ്ഡ് ആയിട്ടില്ല. ഒരുപക്ഷെ പലർക്കും ഇതിനെപ്പറ്റി കൂടുതൽ ധാരണ ഇല്ലാത്തതുകൊണ്ടാവാം. വിദേശത്തൊക്കെ 60-65 വയസ്സുള്ള ആളുകൾ ഈ കോസ്മെറ്റിക് സർജറിക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അത്ര ഒരു ലുക്സിനെ പറ്റി കൂടുതൽ അവർ ബോധേഡാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഏജ് കഴിഞ്ഞാൽ, എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എന്തിനാ എന്നുള്ളൊരു ഇമ്പ്രഷനാണ്. പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു മൂക്കും അല്ലെങ്കിൽ വേറെ നമ്മൾ എന്തെങ്കിലും വികൃതമായിട്ടുള്ള ഫേസിലോ എല്ലാം കോസ്മെറ്റിക് സർജറി വേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ അത് വളരെയധികം ബാധിക്കുന്നു. ഇറ്റ് വിൽ ഇംപ്രൂവ് ദി സെൽഫ് കോൺഫിഡൻസ് ഓഫ് ദ പേഴ്സൺ. അതുകൊണ്ട് ആ ഒരു കോസ്മെറ്റിക് സർജറി എന്നുള്ള ഒരു കൺസെപ്റ്റ് വളരെയധികം പുതിയ ജനറേഷനിൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സർജറിയാണ് കോസ്മെറ്റിക് സർജറി ഓഫ് ദ ഫേസിൽ റൈനോപ്ലാസ്റ്റി എന്നുള്ള ഓപ്പറേഷൻ. അത് ഏത് ഏജിലും ചെയ്യാൻ പറ്റുമെന്ന് പറ്റില്ല. നമുക്കൊരു 14-13 വയസ്സ് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ഈ സെപ്റ്റോ റൈനോപ്ലാസ്റ്റി. കാരണം ആ ഒരു 13-14 വയസ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ഫേസിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റഡ് ആവുന്നത്. അതിന് ശേഷമാണ് നമ്മൾ യൂഷ്വലി ഇത് അഡ്വൈസ് ചെയ്യുള്ളൂ, എസ്പെഷ്യലി കോസ്മെറ്റിക് സർജറി. അതുകൊണ്ട് ആ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഈ ഒരു ഓപ്പറേഷൻ വിധേയമാകാവുന്നതാണ്. ഇതിൻ്റെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സ്കൾപ്ചറിങ്, ഒരു ആർട്ടിസ്റ്റിക് ടേസ്റ്റും കൂടെ നമുക്ക് ഒരു സർജൻ്റെ കൂടെ അത് വരണം. ഇത് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അപ്പം കൂടുതൽ സമയമെടുത്ത് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ്. കുറച്ച് കൂടുതൽ സമയമെടുക്കും സാധാരണ ഓപ്പറേഷനേക്കാളും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ചിലവ് സ്വല്പം മറ്റ് ഓപ്പറേഷൻസിനേക്കാളും കൂടുതലാണ്. ഞങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ യൂഷ്വലി അത് സാധാരണയായിട്ട് ഒരു 80,000 മുതൽ 1,00,000 രൂപ വരെ ചിലവ് വരും. അത് ഹോസ്പിറ്റലിൽ താമസം ഉൾപ്പെടെ. സാധാരണ നമ്മൾ ഓപ്പറേഷന് തലേദിവസം അഡ്മിറ്റ് ചെയ്യും, പിറ്റേ ദിവസം ഓപ്പറേഷനും അതിൻ്റെ അടുത്ത ദിവസം രോഗികൾ വീട്ടിൽ പോകാവുന്നതാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു കാസ്റ്റ് ഇവിടെ കാണും, മൂക്കിൻ്റെ മേളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കാസ്റ്റ്. അത് നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞേ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ സാധാരണ ഈ കാസ്റ്റ് വെച്ചിട്ട് രോഗികൾക്ക് 3-4 ദിവസം അവരുടെ ജോലികളിൽ ഏർപ്പെടാവുന്നതാണ്. കാസ്റ്റ് സാധാരണ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ എടുത്തു കളയും. അതിനുശേഷം 1 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് മാക്സിമം നമ്മൾ അവരോട് സൂക്ഷിക്കാൻ പറയും, എവിടെയും മുട്ടാതെയൊക്കെ. കാരണം പുതിയ ഷേപ്പിൽ മുട്ടി അത് പിന്നെയും വികൃതമായിരിക്കാൻ. അപ്പം നമുക്ക് അത് ഉറയ്ക്കുന്നവരെ യൂഷ്വലി ഒരു 2 മാസം എടുക്കും. അപ്പോൾ അത്രയും നാൾ വളരെ സൂക്ഷിക്കണം, എവിടെയും മുട്ടാതെ. അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഓപ്പറേഷനെ പോലെ ഉള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞാലും.